പ്രിയ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷമായി ആചരിക്കാൻ നമ്മളെ എവരെയും ക്ഷണിക്കുകയാണ് ആ ക്ഷണം സ്വീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എങ്ങനെയാണ് ക്ഷണം സ്വീകരിക്കേണ്ടത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വൃത്തമനായ ഭർത്താവ് വിശുദ്ധ പോലെ ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ സന്നദ്ധനായിരിക്കണം ദൈവം പരിശുദ്ധ മറിയത്തിനു വേണ്ടി തിരഞ്ഞെടുത്താണ് വിശുദ്ധ ഔസേപ്പിതാവിനെങ്കിൽ പോലും നിരവധി പ്രശ്നങ്ങളെ വിശുദ്ധ അവസെ പിതാവിന് തരണം ചെയ്യേണ്ടതായിട്ട് വന്നു ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് പ്രശ്നങ്ങൾ അതിജീവിക്കാൻ സാധിക്കുന്നില്ല നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ആധുനിക മനുഷ്യൻ കടന്നു പോകുന്നത് ഇവിടെ വിശുദ്ധ ഔസൈ പിതാവ് പ്രശ്നങ്ങളെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളെ തരണം ചെയ്തത് ഔസൈപ്പിതാവിൻ്റെ മുന്നിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈജിപ്തിലേക്കുള്ള പാലായനം മറിയത്തിൻ്റെ ഗർഭധാരണം ഉണ്ണീശയുടെ ജനനം പ്രവചിക്കാൻ പറ്റാത്ത കാലാവസ്ഥ ഗർഭിണിയായ ഭാര്യയ്ക്ക് അനുയോജ്യമായ ഇടം ലഭിക്കാതെ വരിക ഇങ്ങനെ നിരവധി പ്രതിസന്ധികൾ ഈ പ്രസ പ്രതിസന്ധികളെല്ലാം ദൈവത്തിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ആഴത്തിലുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ട് വിശുദേവസ്വ പിതാവ് അതിനെ അതിജീവിക്കുന്നതാണ് നമ്മൾ മുമ്പിൽ കാണുന്നത് അപ്പോൾ ഉത്തമനായൊരു ഭർത്താവ് ചെയ്യേണ്ടത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കണം തൻ്റെ ഭാര്യയെയും തൻ്റെ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കണം ജീവിത സാഹചര്യങ്ങളെ ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളായാലും അതിനജീവി അതിജീവിക്കാൻ ഒരു ഉത്തമനായ ഭർത്താവിന് സാധിക്കണം ഒരു ഒരു വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ രണ്ട് ഭാര്യമാരാ കടന്നു വരുന്നു എന്നാണ് രോഗം പറയുന്നത് ഏതാ രണ്ട് ഭാര്യമാരി ഒന്നാം വ്യക്തിയുടെ മനസ്സിലുള്ള ഭാര്യ രണ്ട് യഥാർത്ഥ ജീവിതത്തിലെ ഭാര്യ കടന്നു വരുന്ന ഭാര്യ ചിലപ്പോൾ യഥാർത്ഥ ജീവിതത്തിലുള്ള ഭാര്യയുമായി മനസ്സിലുള്ള ഭാര്യയുമായി ബന്ധമുണ്ടാവണമെന്നില്ല ഇവിടെയാണ് തൻ്റെ പങ്കാളിക്ക് എന്ത് കുറവുണ്ടെങ്കിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ പങ്കാളിക്കും കുടുംബത്തിനും തൻ്റെ സഭയ്ക്കും താനാകുന്ന സമൂഹത്തിനും ശാന്തി നൽകാൻ സാധിക്കണം ഉള്ളിൽ ശാന്തി ഇല്ലാതെ മറ്റൊരാൾക്ക് നമുക്ക് ശാന്തി നൽകാൻ സാധിക്കില്ല ഒരു വൃത്തമായ ഭർത്താവ് ഔസൈപ്പിതാവിനെ പോലെ വേണ്ടത് ഉള്ളിൽ ശാന്തിയുള്ളവനായിരിക്കണം അതുകൊണ്ടാണ് സഭാ പ്രബോധങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഔസൈപ്പിതാവ് ശാന്തിയോടുകൂടി ഉറങ്ങുമായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഉള്ളിൽ ശാന്തി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ ഇപ്പോൾ ഞാൻ നിങ്ങളടങ്ങുന്ന ഈ സമൂഹത്തിൽ ഏതാണ്ട് എഴുന്നൂറ്റി അറുപത് കോടി ജനങ്ങളെ ജീവിക്കുന്നത് ഈ എഴുന്നൂറ്ററുപത് കോടി ജനങ്ങളും രണ്ട് വികാരങ്ങൾക്ക് വേണ്ടിയാ ശാന്തിയും സമാധാനവും നമ്മുടെ കുടുംബത്തിൽ ശാന്തിയില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ മക്കൾ ശാന്തി തേടിപ്പോവും ശാന്തി കൊടുക്കുന്നവരെയും ശാന്തി ലഭിക്കുന്ന സ്ഥലവും തേടിപ്പോവും ഇനി ആധുനിക ലോകത്ത് നടക്കുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാരണം ഈ ശാന്തി ഇല്ലായ്മയാണ് ഇവിടെ വിശുദ്ധ ദേവസ്വപ്പിതാവ് നമുക്ക് മാതൃകയാവുന്നത് മാതിരിയാവുന്നത് ഉത്തമനായൊരു ഭർത്താവുന്ന രീതിയിൽ തൻ്റെ ജീവിത പങ്കാളിക്ക് തൻ്റെ മക്കൾക്ക് താനായിരിക്കുന്ന ഇടത്തെല്ലായിടത്തും ആ ശാന്തിയും സമാധാനം നൽകുവാൻ വിശുദ്ധ വിശുദ്ധദേവസ്പ്പിനെ പോലെ നമുക്ക് സാധിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനം ഉണ്ടാകും നമ്മുടെ സഭയിൽ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തെല്ലാം ശാന്തിയും സമാധാനം ഉണ്ടാകും എവിടെയാണ് ഒരു ഉത്തമനായ ഭർത്താവിന് വേണ്ടത് അങ്ങനെ മറ്റൊരു ഘടകം ഒരു ഉത്തമനായ ഭർത്താവ് കേൾക്കാൻ സാധിക്കണം ഇന്ന് ആധുനിക ലോകം സമയം മരിച്ച ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു വർഷം ഒരു മാസം പോലെ കടന്നു പോകുന്ന സമയം മരിച്ച ലോകം ഈ സമയം മരിച്ച ലോകത്ത് തൻ്റെ ജീവിത പങ്കാളിയും തൻ്റെ പ്രിയപ്പെട്ടവരെയും തൻ്റെ മക്കളെയും കേൾക്കാൻ സാധിക്കണം ഏറ്റവും വലിയ പ്രശ്നം കേൾക്കുന്നില്ല എവിടെ നോക്കിയാലും കേൾക്കുന്നില്ല കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു ലോകമാണിത് ഇവിടെയാണ് വിശുദ്ധ ദേവസേ പിതാവ് കേട്ടുകൊണ്ട് എല്ലാം കേട്ടുകൊണ്ട് നമുക്കറിയാം വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ സഹനത്തിലൂടെ ആ സഹനം നമുക്ക് മാതൃയാവണം ഈ വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ വർഷം പാപ്പ നമ്മളെ നമ്മളെ വിളിക്കുന്നത് ഈ അവസ്യ പിതാവിനെ മാതൃയാക്കിക്കൊണ്ട് ഈ വർഷം കൃത്യമായി ആചരിക്കാനാണ് അപ്പോൾ വിശുദ്ധ ദേവസ്വ പിതാവിനെ നമുക്ക് മാതൃയാക്കിക്കൊണ്ട് ആ നസ്ത്രത്തിൽ നിന്നുള്ള മരപ്പണിക്കാരനെ നമുക്ക് മാതൃയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത മൂല്യങ്ങളെ മാതൃയാക്കിക്കൊണ്ട് മാറ അവസെ പിതാവിൻ്റെ വർഷം നമുക്ക് ഭംഗിയോടുകൂടി ഉത്തരവാദിത്തോടു കൂടി നമുക്ക് ആചരിക്കാൻ ശ്രമിക്കാം